ഒക്കെ തന്നെ ഒരു കമേഴ്സ്യൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്സിൻ്റെ ആൾക്കാരൊന്നുമല്ല, നല്ല സിനിമയുടെ വക്താക്കളാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു മനസ്സ്, അത് സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പം അവിടെ നമുക്ക് ഓരോ ദിവസം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫെസ്റ്റിവൽ സ്ക്രീൻ അങ്ങനെയല്ല, ഫെസ്റ്റിവലിലേക്ക് ഇൻവൈറ്റ് ചെയ്താലേ നമ്മൾ പോവുള്ളൂ, അതിന് ഫൈനൽ പ്രോഡക്റ്റ് ഒന്നും ആയി വരുന്നേ ഉള്ളൂ. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ മൈന്യൂട്ടായിട്ട് നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ. ഇത് തന്നെ ഒരുപാട് സമയം എടുത്തു നമ്മൾ. അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാനും വയ്യ, അവിടേക്കാണ് ഈ പ്രൊഡ്യൂസർ തോറ്റുപോണത്. ഒരാളുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ ബാധിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്തിട്ടുണ്ട്, മുന്നറിയിപ്പിലും ഭൂതക്കണ്ണാടിയിലും അതുപോലെ തയ്യാവർത്തനത്തിലൊക്കെ. അതിൽ നിന്ന് ലൂക്കിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്നത്? സൈക്കോളജിക്കൽ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഒരു ഭ്രാന്തൻ അല്ലെങ്കിൽ സാമാന്യ രീതിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ എന്തായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. എല്ലാ കഥാപാത്രത്തിനും ഒരു സൈക്കോളജി ഉണ്ട്, എല്ലാ കഥാപാത്രത്തിനും ഉണ്ട്. നിങ്ങൾ വളരെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കൊരു സൈക്കോളജിക്കൽ നിർമ്മിതിയിൽ തന്നെ കഥാപാത്രങ്ങൾക്കൊരു സൈക്കോളജി ഉണ്ട്. അതൊന്ന് ചിലപ്പോൾ ഒരു വിഷയം നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ അഭിനയിക്കാൻ പോലും വളരെ എളുപ്പമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിക് അവസ്ഥ സൈക്കോളജി മനസ്സിലാക്കിയാൽ നമ്മൾ ഈ സൈക്കിക് കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മൾ വ്യാകരണം ചെയ്യപ്പെടുന്നത്. ഈ മാനസിക വിഭ്രാന്തി സാമാന്യതകളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സൈക്കോ എല്ലാവരും സൈക്കോയാ, പോകുമ്പോൾ വീട്ടിൽ ചെന്ന് ആലോചിച്ച് നോക്കി ഓരോരുത്തരും. ഈ ട്രെയിലറിൽ ലൂക്ക് ആന്റണിയുടെ കല്ലറയിൽ ജനിച്ച ദിവസം മരിച്ച ദിവസവും ഇല്ല, പക്ഷെ ലൂക്ക് ആന്റണിയുടെ ഭാര്യയുടെ മരിച്ച ദിവസം ജനിച്ച ദിവസവും ഉണ്ട്. അപ്പോൾ ഒരു വിഭാജനായിട്ടുള്ള ഒരാളുടെ പ്രതികാരം എന്നുള്ളൊരു ലൈനിലാണോ പടം? വിഭാജനാണോ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സന്തോഷം, അങ്ങനെ ആവാം, അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമുക്ക് വലിയ ഒന്നുമില്ല. കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി കിട്ടുക. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഷൂട്ട് ചെയ്യല്ലേ നമ്മൾ, ഒരു എല്ലാ ഭാഗവും ഉണ്ടാവുള്ളൂ. ആലോചിച്ചുമ്പോൾ പേടിയാ, ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒന്നും ഞെട്ടി, എനിക്ക് തന്നെ അതിനൊന്നും ഓടിപ്പോകാൻ തോന്നുന്നു. പക്ഷെ അതൊരു ടോർച്ചറാണ്, പണിഷ്മെന്റ് അല്ല, ടോർച്ചറാണ്. നമ്മൾ ഈ ഇന്റർവോക്കേഷന് ആൾക്കാരെ ഉറക്കം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, അങ്ങനെ ലൈറ്റിലൊക്കെ, അങ്ങനത്തെ പലതരത്തിലുള്ള ഒരു ടോർച്ചറാണ് ഇന്റർവോക്കേഷന് വേണ്ടി. അപ്പം അതിന് ആ സീനാണത്. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിലേ ഉള്ളൂ, എല്ലാ ഭാഷയും ലോകത്ത് ഒരുപാട് ഭാഷയില്ല. ഇന്ത്യയിൽ തന്നെ 14,500 എത്ര ഭാഷയുണ്ട്. അവൻ നേരത്തെ അങ്ങനെ പറഞ്ഞോ, വാർത്തകൾ അങ്ങനെ വരട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വന്നാൽ സത്യം, വന്നില്ലെങ്കിൽ അതാണ് ഈ സിനിമ. അപ്പൊ തോന്നിയതാണ് ശരി ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇതുണ്ടായത്. കഥ പറയുന്നവര് ചിലപ്പോൾ പറഞ്ഞ് ഫലിപ്പിക്കും, ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ ഒത്തിരി സിനിമകളുണ്ട്. ഹൈദരൽ എന്താ ഉദ്ദേശിക്കുന്നു, എന്താ തന്റെ ഉദ്ദേശം? അതേ മോനെ, അതെ അതെ, അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോ അതല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് ജഗദീഷ് എന്നെ കൊടുക്കില്ലാക്കാൻ പറഞ്ഞാണ് ഞാൻ ആൾക്കാർ ഇപ്പൊ. ഇതൊക്കെ എന്റെ എന്നെ പറ്റി ആൾക്കാർ ഓരോരോ കുശുമ്പ് ഉണ്ടായ്മ പറയുന്നതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളെ ഞാൻ ഒരു വളരെ വളരെ എന്താ പറയാ, ക്ലീച്ചേഡ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. നമ്മൾ സിനിമ നമുക്ക് വേണ്ട, അല്ല നമ്മളെ സിനിമയ്ക്ക് വേണ്ട, നമുക്കാണ് സിനിമ വേണ്ട. അപ്പൊ നമ്മൾ തന്നെ പോയി അന്വേഷിക്കണം. കടുകണ്ണാവ് എന്ന മൂവി ഇപ്പൊ നമുക്ക് ചെയ്തു,
ഇതിനു മുമ്പ് മധുരയുടെ സിനിമയിൽ ബഷീറിന് ആയിട്ട് അവതരിപ്പിച്ചു. ഇപ്പോ എം ജിയുടെ ഒരു ആത്മകഥ അംശമുള്ള സിനിമ ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതൊരു ഷോർട്ടാണ്, ഒരു ആന്തോളജിയിലെ ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ടാണ്, ഒരു 40 മിനിറ്റ്സ് ഉള്ള. അത് എം ടി എൻ കഥാപാത്രങ്ങളിലൂടെ എനിക്കുള്ളൊരു താല്പര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാംശമുള്ള കഥയാണ് ശരിക്കും ഇടകണ്ണാവ. ഇടകണ്ണാവ് മാത്രമല്ല, രണ്ട് കഥകൾ ചേർത്തതാണ് അവളുടെ ഓർമ്മയ്ക്ക്. അതൊരു രസകരം രഞ്ജി ആണ് ഒത്തിരി കാലം കൂടെ നമ്മൾ ചിന്ന വെച്ച് ഡയറക്റ്റ് ചെയ്തതാണ്. അത് ഷോർട്ട്, 40 മിനിറ്റ് ഷോർട്ടാണ്. എംടിയുടെ കഥാപാത്രം, എം ടി, പക്ഷേ എം ടിയുടെ അഭിപ്രായത്തിലൊന്നും എനിക്കങ്ങനെ അദ്ദേഹത്തുമായിട്ട് വളരെ എളുപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചിട്ടുള്ളൊരു കഥാപാത്ര രചനയേ ഉള്ളു അതിനകത്ത്. എം ടിക്ക് അങ്ങനെ ഒരു 40-45 വയസ്സുള്ള സമയത്തൊന്നും എനിക്കങ്ങനെ ആ സമയത്താണ് തോന്നുന്നത് പുള്ളി ഈ കഥ എഴുതുന്നതും പോകുന്നതും ഒക്കെ. ആ കാലത്തൊക്കെ എനിക്ക് വളരെ എളുപ്പമൊന്നുമില്ല അദ്ദേഹമായിട്ട്.